ഹേയ്, ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ ഉള്ളത് ഹോങ്കോങ്ങിലാണ്. ചേച്ചി ആൻഡ് ഫാമിലിയൊക്കെ ഇവിടെ സെറ്റിൽഡാണ്. അപ്പോൾ ഞങ്ങളൊരു 14 days വെക്കേഷന് വേണ്ടി എല്ലാവരും കൂടെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ചേച്ചിയുടെ ഫ്ലാറ്റിനടുത്തുള്ള ഒരു ചെറിയ പാർക്കിലാണ്. വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ. ഞങ്ങളൊരു ഈവനിങ് വാക്കിന് വേണ്ടി ഇറങ്ങിയതാണ്. ഇതൊക്കെ ഫിഷിംഗ് ബോട്ട്സാണ്. ഇവിടുത്തെ മെയിൻ കാര്യമാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ആളുകളൊക്കെ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് ഫുൾ ടൈം എക്സസൈസ് ആണ്. എവിടെ നോക്കിയാലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. പ്രായം വന്നിട്ട് പ്രശ്നമേ അല്ല അവർക്ക്. അവർക്ക് ഹെൽത്താണ് മുഖ്യം. അതെനിക്കിവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ നമ്മളിപ്പോൾ പോണത് ഒരു ചെറിയ മ്യൂസിയത്തിലേക്കാണ്. ഈ മ്യൂസിയം ശരിക്കും പണ്ടത്തെ ബോട്ട് ബിൽഡിംഗ് ഇൻഡസ്ട്രിയുടെ ഹിസ്റ്ററി റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ബോട്ട് ബിൽഡിങ്ങിന് യൂസ് ചെയ്തിരുന്ന ടൂൾസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇത് ചേച്ചിയുടെ ഹസ്ബൻഡാണ്. പുള്ളിക്കാരൻ നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരാണ്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്കൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഇത് സ്പിൽവേ ഒക്കെ റിപ്പയർ ചെയ്യുന്നതിൻ്റെ ഫോട്ടോസാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹള്ള്, ഷിപ്പിൻ്റെയൊക്കെ ഹള്ള് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിക്കുന്ന ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ്. ഇതെന്ന് പറയുന്നത് ഹള്ളൊക്കെ എങ്ങനെയാണ് പെയിൻ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയുള്ളൊരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ്. ഇതും അതുതന്നെയാണ്. ഇത് അതിനുവേണ്ടി അവർ യൂസ് ചെയ്തിരുന്ന ടൂൾസും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ നാട്ടിലും കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ ടൂൾസൊക്കെ. അതുപോലെയൊക്കെ ഉണ്ട്, എനിക്കറിയില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പണ്ട് ബ്രിട്ടീഷുകാർ ഈ ഹോങ്കോങ്ങിൽ വന്നിരുന്ന സമയത്ത് അവർ ഈ ഒരു പ്ലേസാണ് ബോട്ട് ബിൽഡിങ്ങിനായിട്ട് യൂസ് ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. ഇതതിനു വേണ്ടി യൂസ് ചെയ്തിരുന്ന കുറേ ടൂൾസും കാര്യങ്ങളുമൊക്കെയാണ്. ഇത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ടൂൾസും കാര്യങ്ങളുമൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് കുറേ ജ്യൂസും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഒക്ടോപ്പസ് കാർഡ് ഉണ്ടെങ്കിൽ പേ ചെയ്തിട്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ എടുക്കാവുന്നതാണ്. കുറച്ചും കൂടെ മുന്നോട്ട് നടന്നു. അവിടെ എല്ലാവരും ഗെയിംസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫാമിലിയായിട്ട് ചില്ല് ചെയ്ത് കുറേ നേരം റിലാക്സ് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ, ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഇതുപോലത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് കാണാം. ബൈ.